വീണ്ടും ട്രെയിന് നേരെ കല്ലെറിഞ്ഞു എന്നുള്ളത്. ഇതുകൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു മനസുഖം എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. എന്താണെങ്കിൽ ഇത്തവണ കേരള എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. ബി ത്രീ കോച്ചിലെ ചില്ല് തകർത്ത് എന്നുള്ളത് ഇപ്പോൾ കിട്ടുന്ന വിവരം. സംഭവത്തിൽ എന്താണെങ്കിലും വീണ്ടും ഇത്തരത്തിൽ തുടർന്നുള്ള കാഴ്ചകൾ പോവുകയാണ്. ഗൂഗിൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഗൂഗിൾ നമ്മളിപ്പോൾ ചില്ല് തകർത്തതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഒരമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ആ ചില്ല് തകർത്ത കല്ലകത്തേക്ക് പോയിരുന്നെങ്കിൽ അതിൻ്റെ അതുണ്ടാകുന്ന യാത്രക്കാർക്കുണ്ടാകുന്ന പരിക്ക് അത്ര നിസാരമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വീണ്ടും ഇത്തരം സംഭവങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. റെയിൽവേ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇന്നലെ വൈകിട്ടാണ് ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ബി മൂന്ന് കോച്ചിലേക്ക് ചില്ലെറിയുകയായിരുന്നു. കേരള എക്സ്പ്രസിന്റെ യാത്രക്കിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തുടർന്ന് വാഹനം ഷൊർണൂരിൽ ഒറ്റപ്പാലത്ത് നിർത്തുകയും തുടർന്ന് ആർ പി എഫും അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ വച്ചും രണ്ട് സ്റ്റേഷനുകളിൽ വച്ച് ആർ പി എഫ് പരിശോധന നടത്തുകയും ചെയ്തു. ഈ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ദിവസം പ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുന്നു. ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു. ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ചില്ല് പൊട്ടി ഉള്ളിലേക്ക് വന്നിരുന്നെങ്കിൽ അതിനുണ്ടാകുന്ന ആഘാതം വലുതായേനെ അത് അതിലുള്ള യാത്രക്കാർക്കുണ്ടാക്കുന്ന പരിക്കുകളൊക്കെ തന്നെ വളരെ വലുതാണ്. ഇപ്പോഴും ഈ കാര്യം തുടരുന്നു. ഇത് പലപ്പോഴും ഇത് കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതിന് മുൻപ് വന്ദേ ഭാരത് ട്രെയിനടക്കം കല്ലെറിഞ്ഞ രണ്ട് കുട്ടികളെയും ആർ പി എഫ് പിടികൂടിയിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഇത് നടന്ന ഈ മായന്നൂർ പാലത്തിന് സമീപത്തെ ഒരു കടക്കാരൻ പോലീസിന് ഏതായാലും മൊഴി നൽകിയത് രണ്ട് പേർ ഇത് ഓടിപ്പോകുന്ന അത് കണ്ടു എന്നുള്ളതാണ്. ഇവരെക്കുറിച്ചും പോലീസ് ഇപ്പോൾ ഏതായാലും അന്വേഷിക്കുന്നുണ്ട്.